തൊഴിൽ വാർത്തയിലെ ഇത്തവണത്തെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറഞ്ഞൊരു പങ്ക്തിയാണ് നമ്മൾ നോക്കുന്നത്. ഒരു ഒരു ചെറിയ അഞ്ച് ക്വസ്റ്റ്യൻസ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇഡിയംസ് ഫ്രേസൽ വെർബ്സ് ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ദ ബോയ് ടേൺഡ് എ ഡഫ് ഇയർ ടു ദ പ്ലീഡിങ്സ് ഓഫ് ഹിസ് പാരൻസ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ബോയ് ടേൺഡ് എ ഡഫ് ഇയർ, ടേൺഡ് എ ഡഫ് ഇയർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഇഡിയം എന്ന് പറയുന്നത്. ഇഡിയം അല്ലെങ്കിൽ ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. ദ ബോയ് ടേൺഡ് എ ഡഫ് ഇയർ ടു ദ പ്ലീഡിങ്സ് ഓഫ് ഹിസ് പാരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസ് പറയുന്നത് പുള്ളി കേട്ടതേയില്ല എന്നാണ്. ഒരു പുള്ളി പാരൻസ് എന്താണോ പറയുന്നത് അതിന് ചെവി കൊണ്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും? ഓപ്ഷൻസ് ഞാൻ വായിക്കാൻ പറഞ്ഞു, ഓപ്ഷൻസ് പറയാം. ലിസൺഡ് കെയർഫുള്ളി ഓപ്ഷൻ എ, വാസ് ഡെഡ്ലി ഓപ്പോസിറ്റ് ഓപ്ഷൻ ബി, ഓപ്ഷൻ സി പോസ്റ്റ് ഇൻഡിഫറൻസ്, ഓപ്ഷൻ ഡി ഡിഡ് നോട്ട് പേ എനി അറ്റൻഷൻ. ടേൺഡ് ഡെഫ് ഇയർ എന്ന് പറഞ്ഞാൽ ഡിഡ് നോട്ട് പേ എനി അറ്റൻഷൻ എന്നതാണ്. സോ ഏതാണ് കറക്റ്റ്? ഡി, ഓപ്ഷൻ ഡി. ദ ബോയ് ടേൺഡ് ഡെഫ് ഇയർ ടു ദ പ്ലീഡിങ്സ് ഓഫ് ഹിസ് പാരൻസ് എന്ന് പറഞ്ഞാൽ പാരൻസിൻ്റെ എന്താണോ പാരൻസ് പറയുന്നത്, രക്ഷാകർത്താക്കൾ പറയുന്നത്, അവരൊന്നും കേട്ടതേയില്ല, ഒന്നും കേട്ടില്ല. ഡിഡ് നോട്ട് പേ എനി അറ്റൻഷൻ. രണ്ട്, വി ഷുഡ് ഗിവ് എ വൈഡ് ബർത്ത് ടു ബാഡ് ക്യാരക്ടേഴ്സ് എന്നാണ് പറഞ്ഞത്. വൈഡ് ബർത്താണ് ഇവിടുത്തെ ഇഡിയം എന്ന് പറയുന്നത്. ഇഡിയം ഏതാണ്? വൈഡ് ബർത്ത്. എന്താണ് വൈഡ് ബർത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഓപ്ഷൻസ് വായിക്കാം. കീപ്പ് എവേ ഫ്രം, പബ്ലിക്കലി കണ്ടം, ഗിവ് പബ്ലിസിറ്റി ടു, നോട്ട് സിമ്പത്തൈസ് വിത്ത്. അപ്പോൾ ബാഡ് ക്യാരക്ടേഴ്സ്, എന്തായാലും മോശം കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വി ഷുഡ് ഗീവ് എ വൈഡ് ബർത്ത് ടു ബാഡ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മോശം വ്യക്തിത്വങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? പബ്ലിക്കലി മോശമാക്കണം, അല്ലെങ്കിൽ പബ്ലിക്കലി അത് തുറന്നു പറയണം എന്ന രീതിയിലാണ്. അപ്പോൾ എന്താണ്? ടു, ഓപ്ഷൻ ബി ആണ്. പബ്ലിക്കലി കണ്ട്, ഓപ്ഷൻ ബി ആണ് അതിൻ്റെ അർത്ഥം. വൈഡ് ബർത്ത്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയംസ് ആണ്. അടുത്ത ചോദ്യം, സുമിത് ഹാഡ് ടു ലുക്ക് ഹൈ ആൻഡ് ലോ ബിഫോർ ഹി കുഡ് ഫൈൻഡ് ഹിസ് കീ എന്നാണ്. പല സ്ഥലത്തും പുള്ളിയുടെ കീ നോക്കി എന്നാണ് അർത്ഥം അല്ലേ. സുമിത് ഹാഡ് ടു ലുക്ക് ഹൈ ആൻഡ് ലോ ബിഫോർ ഹി കുഡ് ഫൈൻഡ് ഹിസ് കീ. ചാവി കാണാത്തപ്പോൾ, താക്കോല് കാണാത്തപ്പോൾ പുള്ളി എല്ലാ സ്ഥലത്തും നോക്കി എന്നാണ്. ഓപ്ഷൻ എ നോവെയർ, ബി ഓൾവേസ്, സി എവരിവെയർ, ഡി സംവെയർ. എന്താണ്? എവരിവെയർ ആണ്. കാരണം മുകളിലും താഴെയൊക്കെ നോക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. സുമിത് ഹാഡ് ടു ലുക്ക് ഹൈ ആൻഡ് ലോ ബിഫോർ ഈ കുഡ് ഫൈൻഡ് ദിസ് കീ എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി എവരിവെയർ, എവരിവെയർ ആണ് ഓപ്ഷൻ. നാലാമത്തത്, അറ്റ് എ പാർട്ടി ഹീ ഈസ് ഓൾവേസ് ഇൻ ഹൈ സ്പിരിറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൈ സ്പിരിറ്റ്സ് ആണ് ഇഡിയം. ഓപ്ഷൻ എ ടോക്കറ്റീവ്, ഓപ്ഷൻ ബി ചിയർഫുൾ, ഓപ്ഷൻ സി ഡ്രങ്ക്, ഓപ്ഷൻ ഡി അൺകൺട്രോളബിൾ. ഹീ ഈസ് ഓൾവേസ് ഇൻ ഹൈ സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിറ്റ് അടിച്ച ആൾ എന്താ പറയുക, സൈഡായി എന്നല്ല. ഹൈ സ്പിരിറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പൊതുവേ പോസിറ്റീവാണ്, പോസിറ്റീവാണ്. ഇതിൽ പോസിറ്റീവ് എന്ന് പറയാൻ പറ്റുന്ന ഏതാണുള്ളത്? ടോക്കറ്റീവ് പോസിറ്റീവാണോ? ബെയർലി പോസിറ്റീവാണ്. ഡ്രങ്ക് പോസിറ്റീവാണോ? അല്ല. അൺകൺട്രോളബിൾ അല്ലേ? അല്ല. അപ്പോൾ ബി ചിയർഫുള്ളാണ് ഒരു ഉത്തരവുള്ളത്. അപ്പോൾ ബി തന്നെയാണ് എന്ത് ഇതിൻ്റെ ഉത്തരം. അറ്റ് പാർട്ടി ഈസ് ഓൾവേസ് ഇൻ ഹൈ സ്പിരിറ്റ്സ്, എപ്പോഴും വളരെ നല്ല മൂഡിലുള്ള, വളരെ ബബ്ലി ചിയർഫുൾ ആയിട്ടുള്ള ആളാണ് എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, ഷീ റിജക്റ്റഡ് ഹിസ് പ്രപ്പോസൽ ഓഫ് മാരേജ് പോയിൻറ്റ് ബ്ലാങ്ക് എന്നാണ് എൻ്റെ അമ്മ. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ അവസ്ഥ, ഷീ റിജക്റ്റഡ് ഹിസ് പ്രപ്പോസൽ ഓഫ് മാരേജ് പോയിൻറ്റ് ബ്ലാങ്ക് ആണ്. പോയിൻറ്റ് ബ്ലാങ്കിൽ വെടിവെച്ചു എന്നല്ല അർത്ഥം. ഡയറക്ട്ലി, പോയിൻറ്റഡ്ലി, അബ്സർഡ്ലി, ബ്രീഫ്ലി. എന്താണ്? ഡയറക്ട്ലി, ഡയറക്ട്ലി ആണ്. കാരണം എന്താ? അപ്പം തന്നെ, ഒന്നും അതിന് സംശയമേ ഇല്ല, അപ്പം തന്നെ റിജക്റ്റ് ചെയ്തു. തീരെ പറ്റാത്ത ബന്ധമാണ്, അപ്പം തന്നെ ഒഴിവാക്കി. വി ഷുഡ് ഗാർഡ് അഗെയിൻസ്റ്റ് അവർ ഗ്രീൻ ഐഡ് ഫ്രണ്ട്സ്. ഗ്രീൻ ഐഡ്, ഗ്രീൻ ഐഡ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ജെലസ് ഫ്രണ്ട്സ് എന്നാണ്. വി ഷുഡ് ഗാർഡ് അഗെയിൻസ്റ്റ് എന്നാണ് പറയുന്നത്, നമ്മുടെ എന്തോ രീതി പ്രൊട്ടക്റ്റഡ് ആവണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൂസിയാസ്റ്റിക് ഫ്രണ്ട്സിൻ്റെ എടുക്കുന്നു, ഹാൻസം മുറിച്ചു, അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇതിൽ നെഗറ്റീവ് എന്ന് പറയുന്നത് ജെലസ് എന്ന് മാത്രം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സെൻറ്റൻസിൻ്റെ മൂഡ് അനുസരിച്ചും ഉത്തരം കണ്ടുപിടിക്കാം. വി ഷുഡ് ഗാർഡ് അഗെയിൻസ്റ്റ് അവർ ഗ്രീൻ ഐഡ് ഫ്രണ്ട്സ് എന്നാണ്. ഗാർഡ് അഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓ, എന്തോ എന്തിൽ നിന്നോ നമുക്ക് രക്ഷ തേടണം എന്നാണ്. അപ്പോൾ ഇതിലേതാണ് നെഗറ്റീവ് വേർഡുള്ള? ജെലസ് മാത്രമാണ്, ഓപ്ഷൻ ബി. അപ്പോൾ ഈ ക്ലാസ് കേട്ടത് എല്ലാവർക്കും നന്ദി. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ക്ലാസ്സുമായിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.